மக்கத்து பூத்தொரி இந்த மரத்திலே ஓரிலையாயில் ஹக்கத்த முகம்மது நடகொண்ட வழியிலே மண் தெரியாயில் முத்து பிலாலிண்டே முத்து பிலாலிண்டே பாங்கொலி பறக்கண காற்றிலையாயில் ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. അപ്പോൾ എന്നും എണീക്കുന്നത് പോലെ തന്നെ ആ പതിവിൽ തന്നെ കേട്ടോ ഞാൻ എണീറ്റത്. കുറച്ചുകൂടി നേരത്തെ എണീച്ചെന്നേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ് കൂടി നേരത്തെ എണീച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കറിയൊക്കെ ഒന്ന് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചിലവർ തലേന്ന് എണ്ണ വെച്ച് വെക്കാറില്ലേ, എൻ്റെ അനിയത്തിയൊക്കെ തലേന്ന് എണ്ണ വെച്ച് വെക്കാറുണ്ട് കേട്ടോ, പെരുന്നാളിൻ്റെ തലേന്ന്. അതാകുമ്പോൾ ജോലി പിറ്റന്നേരത്തേക്ക് നമുക്ക് പെരുന്നാൾ നമസ്കാരമാണല്ലോ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ചിലവർ നേരത്തെ ഒതുക്കി വെക്കാറുണ്ട്. ഞങ്ങളും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇപ്രാവശ്യം പക്ഷേ അങ്ങനെ നടന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, എണീറ്റ് തക്ബീറൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പള്ളിയിൽ. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ബീഫാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് അല്ല ചതച്ചതുണ്ടല്ലോ, ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോളയും നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. അപ്പോഴത്തേക്കും ദേ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊടികൾ എത്രയാണ് ഇട്ടേന്നുള്ളത് എടുക്കാൻ പറ്റിയില്ല, കാരണം ഉമ്മ അത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. ഒരു പാത്രത്തിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കറി മസാല ഇട്ട് അടച്ചു വെച്ചു. പിന്നെ ഉമ്മ ആണെങ്കിൽ ഉരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് വെച്ച് കേട്ടോ. ഞാൻ വിചാരിച്ചു അതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് ഇടാമെന്ന്, പക്ഷേ അത് പറ്റിയില്ല. ഞാൻ കറിയൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഉമ്മ ആണെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് മാവ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, മുസ്ലിംസ് ആയിട്ടുള്ളത്. കുറച്ചുകൂടി താഴോട്ട് പോയാലേ ഞങ്ങളുടെ സമുദായത്തിലെ ആളുകളെ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ വീണ്ടും 4 ചുറ്റോളം ഞങ്ങൾ അയൽവക്കക്കാർക്കൊക്കെ തലേന്ന് വൈകുന്നേരം ഞങ്ങൾ കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ മാത്രം ആ ചേച്ചിയെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണം കാപ്പി. അപ്പോൾ അവിടെ ആ ചേച്ചിയും ചേച്ചിയുടെ ഒരു മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തേ. അപ്പോൾ ആ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി തലേന്ന് അവരുടെ വീട്ടിൽ ഇല്ലായിരുന്നു. ആ ചേച്ചിയും ചേച്ചിയുടെ ഒരു മോനും കൂടെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഉമ്മ അവർക്ക് കാപ്പിയായിട്ട് പോവുകയാണേ. ഉമ്മ രാവിലെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മച്ചി കുളിച്ചായിരുന്നു. ഉമ്മച്ചി കുളിച്ച് ഉമ്മച്ചിക്ക് പർദ്ദയായിട്ടോ എടുത്തത്. അപ്പോൾ പർദ്ദയൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. വാപ്പായൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, വന്നു. അവരൊക്കെ കാപ്പി കുടിച്ചിട്ടോ, അതൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല, ചാർജില്ലായിരുന്നു. പിന്നെ ഇത് ഉച്ചക്കലത്തേക്ക് ഉള്ള ബിരിയാണിയും വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെള്ളച്ചോറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളച്ചോറ് രാവിലെ തന്നെ തൊട്ടപ്പുറത്തെ അടുപ്പുണ്ടല്ലോ, അതിലേക്ക് ഞാൻ എണീറ്റ് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അരിയും ഇട്ട് കൊടുത്തിട്ടോ, അത് തിളച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് ആവശ്യമുള്ള പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും കുരുമുളകും ബേലീഫും ഒക്കെ ഇട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ബിരിയാണിക്ക് ഞാനും അനിയത്തി മാത്രം കഴിക്കത്തുള്ളൂ, കാരണം ഉമ്മായും പപ്പായും ബിരിയാണി കഴിക്കത്തേ ഇല്ല, അവർക്ക് അത്രയ്ക്ക് പ്രിയമുള്ള കാര്യമല്ല കേട്ടോ ബിരിയാണി. അതുകൊണ്ടാണ് വെള്ളച്ചോറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വറവിനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്ത് കോരി എടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു നെച്ചോറ് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ നെച്ചോറ് വെക്കാനുള്ള പ്ലാനൊക്കെ പൊളിഞ്ഞു, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ എന്തായാലും പിന്നെ ബിരിയാണി തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ദമ്മിടുന്ന ബിരിയാണിയൊന്നുമല്ല കേട്ടോ ഞാൻ എല്ലാം പ്രത്യേകം വെക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുവാണേ. അപ്പോൾ ഉള്ളി ഒരുപാട് മൂത്ത് പോകുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഉള്ളി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ ഞാൻ കോരി മാറ്റാറുണ്ട്. പിന്നെ അത് കോരി മാറ്റുമ്പോൾ കുറച്ചുകൂടി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അത് മൂക്കും കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചുമന്ന് വരുമ്പോൾ തന്നെ ഞാൻ കോരി മാറ്റും. അപ്പോൾ വെള്ളം വെച്ച ഉടനെ തന്നെ ഞാനിത് വറുത്തെടുത്ത മറ്റൊന്നിനുമല്ല, ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ നേരത്തെ തന്നെ ഇത് വറുത്ത് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ ബിരിയാണി സെറ്റായി വരുന്ന സമയത്ത് ഒരു വെന്ത് അരിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുമ്പോൾ ഒന്ന് വറുത്തെടുത്താൽ മതിയല്ലോ. ഞാൻ പിന്നെ നേരത്തെ ഒന്ന് വറുത്തത് കുറച്ച് നമുക്ക് ചോറ് വെക്കുന്നതിലും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ തലേന്ന് ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാനും ഉമ്മായും മോളും കൂടെ കൂടിപ്പോയിട്ട് കട ഒരു ഇവിടെ അടുത്തുനിന്നൊരു കടയിൽനിന്നാണ് കേട്ടോ സാധനങ്ങൾ എടുത്തത്. ഇവിടെ അടുത്തൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തത്. ഡ്രസ്സെന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ഞാനൊരു നൈറ്റിയാണ് എടുത്തത്. മോൾക്ക് 2 ഡ്രസ്സെടുത്തായിരുന്നു, 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, ഞാൻ അതിന് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോയി. പിന്നെ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കുവാണേ. പിന്നെ ബിരിയാണിയുടെ അരിയാണ് കേട്ടോ, വെള്ളം തിളച്ച് വരുന്ന തിളച്ചല്ല സോറി ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ തിളയ്ക്കണ്ടായോ. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരി ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഈ അരി എന്ന് പറയുന്നത് സാധാരണ ഇവിടെ മേടിക്കുന്നത് ബസുമതി റൈസോ ഇന്ത്യ ഗേറ്റിൻ്റെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഇത് എന്താണെന്ന് അറിയാം, ജീരകശാല റൈസ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ജീരകശാല റൈസിന് കുറച്ചുകൂടി കട്ടിയുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. ഇത് അതുപോലെയല്ല ഉള്ളൂ, തീരെ ചെറിയ അരിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു രുചിയില്ലാത്ത അരിയായിരുന്നു കേട്ടോ, തീരെ രുചിയില്ലാത്ത അരിയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ തിളച്ചിട്ട് ഞാൻ അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങാനീരും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മളെ ചോറ് ഒട്ടിപ്പോവാതിരിക്കാനാണ് കേട്ടോ, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചതാണേ. പിന്നെ മോളെ അതിനിടയ്ക്ക് ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തി കേട്ടോ. അവൾക്ക് 2 ജോഡി എടുത്തു, അതിൽ 1 ജോഡി കേട്ടോ അവൾ ഇട്ടിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അവൾ എടുത്തിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉള്ളിയും ക്യാബേജ് ഉണ്ടല്ലോ, ക്യാബേജും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ എടുത്ത് തൈരില്ല കേട്ടോ മിക്സ് ചെയ്തത്. ഞാൻ സാധാരണ എനിക്കിഷ്ടം നമ്മുടെ വിനെഗറും കൂടെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന സലാഡാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇവിടെ വാപ്പാക്കൊന്നും വിനെഗർ ഒഴിച്ചിട്ടുള്ള സലാഡ് അത്ര താല്പര്യമില്ല. വയറിനൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ തൈരൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അനിയത്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. അനിയത്തിക്കൊരു മോനുണ്ട്, അനിയത്തിയും ഹസ്ബൻഡും മോനും കൂടെ വരും കേട്ടോ. അവളെ അയച്ചിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അവൾ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അവൾ എന്നോട് തുടക്കത്തിലെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഞാൻ വരുന്നതോ ഫോണൊന്നും നീ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇൻഷാല്ലാ ഇവരെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എന്നെങ്കിലും ഒരിക്കലും നമുക്കിതിലേക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോഴെല്ലാവരും ഓരോ ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും. അപ്പം ഇൻഷാല്ലാ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരെയും കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് നടക്കും തന്നെയാണ് വിശ്വാസവും. പിന്നെ കുറച്ച് മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തേക്ക്. വാപ്പാക്ക് വെറും ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് മോരുകറിയും പപ്പടം ഒക്കെ കാച്ചുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് ഇവിടെ സെറ്റായി, ഞാൻ പറഞ്ഞില്ലേ ചോറ് കുറച്ചങ്ങ് വെന്ത് പോയി കേട്ടോ. വെന്ത് പോയെന്ന് പറഞ്ഞാൽ തീരെ മോശമായിപ്പോയെന്നോണം പറയാൻ, ഇത്രയും നാളുണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടേ ഇല്ല കേട്ടോ. അരിയുടെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പശ പോലത്തെ അരിയായിരുന്നു കേട്ടോ, എന്ത് കമ്പനിയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ലൂസായിട്ട് മേടിച്ചു നമുക്കത് അറിയാൻ വയ്യ കേട്ടോ, എന്ത് കമ്പനിയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അരി മേടിച്ചുകൊണ്ടുവന്നത് വാപ്പായാണ് തലേന്ന്, നമുക്കത് അറിയാൻ വയ്യ എന്താണ് കേട്ടോ. അവൾ വന്നിട്ട് എനിക്ക് അവളുടെ ഫോട്ടോ എടുക്കും അല്ല വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ സമ്മതിച്ചില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഡിലീറ്റ് ചെയ്യുക ചെയ്തത്. അവൾ എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ വീഡിയോ എടുക്കരുതെന്ന്, അതുകൊണ്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തതാണ്. പിന്നെ അതിന് മുന്നേ ഇവിടെ വാപ്പായും എൻ്റെ മോളും മാമനും ഒക്കെ ഇരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അത് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത്. കാരണം ഞാൻ അവൾ വന്നതിന് ശേഷം ഞാനും അവളും കൂടെ ഒരുമിച്ചിരുന്ന കേട്ടോ കഴിച്ചത്. ഇവിടെ അങ്ങനെ പെരുന്നാളാണെങ്കിൽ പോലും ഒരുമിച്ചൊന്നും ഇരുന്ന് കഴിക്കുന്ന ഒരു പതിവില്ല. എന്തിനാ അത് ഒളിച്ചു വെക്കുന്നത്? ഒരുമിച്ചൊന്നും ഇരുന്ന് കഴിക്കുന്ന ഒരു പതിവ് ഇവിടെ ആർക്കും ഇല്ല കേട്ടോ. എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് വിശക്കുന്നതിനനുസരിച്ച് അങ്ങ് കഴിക്കും. അതൊരു പെരുന്നാളാണ്, അങ്ങനെ ഒരു
പഴയതൊന്നുമില്ല, അങ്ങനെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പോൾ അവളും കൂടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിരുന്ന് കഴിച്ചു കേട്ടോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ നമ്മൾ അനിയത്തിമാരും നമ്മളൊരു വീട്ടിലുള്ള കൂടപ്പിറപ്പുകളൊക്കെ മറ്റു മറ്റും പല പല വീടുകളിലേക്ക് പോയിട്ട് എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ പെരുന്നാൾ പോലെയൊക്കെയുള്ള ഒരു ആഘോഷം. അപ്പോഴ് അല്ലാതെ ഒന്നും വന്നാൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുന്നതല്ലാതെ ഇങ്ങനെ സ്റ്റേ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ വീടുകളിൽ താമസിക്കാനൊന്നും. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവർ ഒത്തിരി നാളുകൊണ്ട് നമ്മളെ കാണാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കാണുമ്പോൾ ഒരു കരച്ചിലും ബഹളവും വീട് മാറുന്നതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു. പിന്നെ പാത്തു അവനുമായിട്ടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കൂട്ടായിട്ടോ ഭയങ്കര സെറ്റായിട്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അവക്കളുടെ അവളുടെ ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് മോന് കളിക്കാനൊക്കെ കൊടുക്കാൻ കേട്ടോ. ഇത് പഴയ വീട്ടിൽ ഇരുന്ന് എഴുതുന്ന ബുക്കുകളൊക്കെയാണ്. പിന്നെ എത്രയൊക്കെയുള്ളൂ വിശേഷം. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് ഉള്ള പള്ളികളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.